ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലോക്ക് സ്റ്റാർ ഗെയിമിംഗ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്, എന്താ GTA 3-ലത്തെ മെയിൻ പ്രോട്ടോഗണിസ്റ്റാണ് ക്ലൗഡ് സ്പീഡ്. ആ ക്ലൗഡ് സ്പീഡ് എന്തുകൊണ്ടാണ് സംസാരിക്കാത്തത് എന്നാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ വരണേ ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് റീസൺ അല്ലെങ്കിൽ ഒരു തിയറി ആയിട്ട് ഒരു മെയിൻ കാര്യമാണ് പറയുന്നത്. ഗൈസ്, എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ കണ്ടില്ലേ കാറ്റലീന അവനെ വെടിവെച്ചത്? അപ്പോൾ കാറ്റലീന വെടിവെച്ചപ്പോൾ ചിലപ്പോൾ ക്ലൗഡിൻ്റെ തൊണ്ടയ്ക്കായിരിക്കും അത് കൊണ്ടിട്ടുണ്ടാവുക എന്നാണ് കൂടുതൽ തിയറീസ്, അതിനെ ചുറ്റി പറ്റിയ തിയറീസൊക്കെ ഉള്ളത് കൂടുതൽ ആൾക്കാരും പറയുന്നത്. അപ്പോൾ കൊണ്ടിട്ടുണ്ടെങ്കിൽ ക്ലൗഡ് സ്പീഡിന് സംസാരിക്കാൻ കഴിയത്തില്ല. പിന്നെ അതിൻ്റെ ഫോട്ടോയിലൊന്നും, അവൻ്റെ കാണിച്ച ഫോട്ടോയിലൊന്നും അങ്ങനെയൊന്നും പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തില്ലെങ്കിലും കുറേ പേര് പറയുന്നതാണ് അങ്ങനെയാണെന്നാണ്. എന്താ കാറ്റലീന ഷോട്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടു കാണും. കാറ്റലീന വെടിവെച്ചപ്പം അത് തൊണ്ടയിലായിരിക്കും ചിലപ്പം കൊണ്ടിട്ടുണ്ടാവുക. അപ്പോൾ തൊണ്ട കൊണ്ടുപോകാൻ ചത്ത് പോകുമെന്ന് നിങ്ങളിപ്പോൾ പറയുന്നുണ്ടെങ്കിൽ ഒക്കെ ചിലപ്പോൾ ചാവില്ല, ചിലപ്പോൾ ചാവും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവൻ രക്ഷപ്പെട്ടപ്പോൾ അവനെ സംസാരിക്കാൻ പറ്റിയില്ല, ക്ലൗഡ് സ്പീഡിന് പറ്റാതെയായിപ്പോതാണ്. അല്ലെങ്കിൽ റോക്ക് സ്റ്റാർ ഗെയിമിങ്ങിൻ്റെ അടുത്ത് നിന്ന് രണ്ട് റീസൺ ആണ് പറയുന്നത്. ഒന്നാരുമെന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താ അവർ ക്ലൗഡ് സ്പീഡിനൊരു വോയിസ് പ്ലാൻ ചെയ്തിട്ടേ ഇല്ലായിരുന്നു, അങ്ങനെയാണ് അവർ പറയുന്നത്. പിന്നെ രണ്ടാമത് പറയുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലൗഡ് സ്പീഡിന് ഉണ്ടല്ലോ ടെക്നിക്കൽ എറേഴ്സ്, അങ്ങനെ ടെക്നിക്കലല്ല കുറേ ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. അവരുണ്ടാക്കുമ്പോൾ ചെറിയ പാടൊക്കെയാണല്ലോ ഫേസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് അതവർക്ക് ക്ലൗഡ് സ്പീഡിനുള്ള എന്താ അവിടെയുള്ള പെഡസ്ട്രെയിൻസ് ഉണ്ടാവും, ഈ വേറെ വേറെ ക്യാരക്ടേഴ്സിനൊക്കെ സൗണ്ട് കൊടുത്തിട്ട് ക്ലൗഡ് സ്പീഡിനുള്ള സൗണ്ട് കൊടുക്കാൻ അവർക്ക് സാധിച്ചില്ല, ക്ലൗഡ് സ്പീഡിൻ്റെ സൗണ്ട്. അതാണ് ഗൈസ് മെയിനായിട്ട് രണ്ടാമതായിട്ട് പറയുന്ന കാര്യം. പിന്നെ ഗൈസ് വേറെയും കുറേ കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഗൈസ്. വേറെ നിങ്ങൾക്കറിയാവുന്ന വല്ല കാര്യം ഉണ്ടെങ്കിൽ ഗൈസ് ഒന്ന് പറയുക. പിന്നെ ഗൈസ്, ഈ ബാക്ക്ഗ്രൗണ്ടിൽ കളിക്കുന്ന വീഡിയോ ഞാൻ ഉണ്ടാക്കിയതൊന്നുമല്ല ഗൈസ്, ഞാൻ എടുത്ത വീഡിയോ ഒന്നുമല്ല, ഞാൻ റെക്കോർഡ് ചെയ്തതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ഗൈസ് ഇതിനെ പറ്റിയിട്ടുള്ള മെയിൻ തിയറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ്. ഇനി നിങ്ങൾക്ക് വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വേറെ എല്ലാ കാര്യങ്ങളും ആരെങ്കിലും പറയാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ ക്ലൗഡിന് തൊണ്ടയ്ക്കായിരിക്കും വെടി കൊണ്ടിട്ടുണ്ടാവുക, കാറ്റലീന വെടിവെച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ റോക്ക് സ്റ്റാർ ഗെയിംസ് പറഞ്ഞത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് ക്ലൗഡിനൊരു വോയിസേ അവർ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു, അവർക്ക് അതിന് വോയിസ് എന്നൊരു പ്ലാനേ ഇല്ലായിരുന്നു. പിന്നെ അവർക്ക് പിന്നെ ഇഷ്യൂസ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോഴുള്ള എറർസൊക്കെ കാരണം അവർക്ക് വോയിസ് കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ അവർക്ക് കുറേ പേർക്ക് വോയിസ് കൊടുക്കണം ഇതിനകത്ത്, അതൊക്കെയാണ് ഗൈസ്. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഗൈസ്, ഇതാണ് ഇതിനുള്ള മെയിൻ ഒരു എക്സ്പ്ലനേഷൻ. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു ഗൈസ്. പിന്നെ നമുക്ക് ഇതുപോലത്തെ ഗെയിംസിനെ കുറിച്ചുള്ള വീഡിയോകൾ ഓക്കെ ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് വേറെ വല്ലതും അറിയാമെങ്കിൽ നിങ്ങൾ പറയാം. പിന്നെ ഗൈസ് ഇതുപോലത്തെ ഗെയിമിങ്ങിനെ കുറിച്ചുള്ള കുറച്ച് വീഡിയോകൾ, അങ്ങനത്തെ വീഡിയോകളാണെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക ഗൈസ്, നമ്മളത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഗൈസ് ഒരു ഹെഡ്ഫോണൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മൾ GTA San Andreas വീഡിയോ, GTA Vice City, GTA 3 അങ്ങനത്തെ വീഡിയോകൾ വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. പിന്നെ നമുക്ക് ഇതുപോലത്തെ ഫാക്ട്സുകൾ വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കുക, ഞാനത് വീഡിയോ ഇടാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ ചെറിയൊരു വീഡിയോ അല്ലായിരുന്നു ഗൈസ്, എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. കഷ്ടപ്പെട്ട് റെക്കോർഡൊക്കെ ചെയ്ത് എടുത്ത വീഡിയോ ആണ് ഗൈസ്. ഗൈസ് എന്തായാലും ലൈക്ക് ചെയ്യുക ഇപ്പം തന്നെ വീഡിയോ. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓണൊന്ന് സെറ്റ് ചെയ്യുക. പിന്നെ നല്ല നല്ല കമൻറ്റും ഇടുക. പിന്നെ ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. Bye.